നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൽ ഓടുന്ന കാർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. റെഡ് സ്റ്റോൺ വെച്ചിട്ട് ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു കാർ പോലെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇത് നമുക്ക് ഇഷ്ടമുള്ളടുത്ത് പോകാനും പറ്റില്ല, ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. സോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കാർ എന്ന് വെച്ചാൽ വെറൈറ്റി ആയിരിക്കണം, സ്പീഡ് ആയിരിക്കണം, കാണാൻ കിട്ടുന്ന ലുക്കും ആയിരിക്കണം. അങ്ങനെ ഒരു കാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കാറല്ല, കുറച്ച് കാർ. ആൻഡ് ഫൈനലി കാറും സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ച് ഒരു പ്രാങ്ക് കൂടെ ചെയ്യാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കാറും കാര്യം ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്, അങ്ങനെ ഉണ്ടാക്കാൻ തന്നെ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇതാണ് നമ്മുടെ മോഡേൺ മൈൻക്രാഫ്റ്റ്. ഈ ഒരു മോഡ് വെച്ച് നമുക്ക് ഇഷ്ടംപോലെ കാറും സൈക്കിളും ബൈക്കെല്ലാം ആയിട്ട് നമുക്ക് ഇതിൽ ഓടിച്ച് കളിക്കാം. സോ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അടുത്തുള്ള കാറും അതെങ്ങനെ ഓടിക്കുന്ന സംഭവങ്ങളെല്ലാം കാണിച്ചാൽ അതിന് ശേഷം നമുക്ക് എറണോട്ട് വിളിക്കാം, എന്നിട്ട് ഓനെ കൊണ്ട് നമുക്ക് കുറച്ച് പ്രാങ്കും കാര്യങ്ങളും ചെയ്യാം. ഒരു മൊയന്താണ് ഗൈസ്. അപ്പോൾ കണ്ട് ഇതിൽ ഇഷ്ടംപോലെ സംഭവം ഉണ്ട്. ഒരു ഓക്സ് ബോർഡ് എന്ന് പറഞ്ഞ സാധനം, സൈക്കിള്, മോട്ടോർ സൈക്കിൾ മീൻസ് ബൈക്ക്, കാർ, ഇഷ്ടംപോലെ കാർ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതെന്താണ് സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരായിട്ട് ലോകത്ത് പോലും ഇറക്കാത്തൊരു സംഭവമാണ് ഹോവർ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, നിങ്ങൾ ആരും കണ്ടിട്ട് കമൻറ്റ് ചെയ്തോ. പിന്നെ സാധാരണ ഒരു SUV വണ്ടിയുണ്ട്. ഇതെന്താണ് സാധനം? UFO, ഏലിയൻ ഷിപ്പ് വരണ്ടിയിൽ. പിന്നെ അതാ ടാങ്ക്, ഹെലികോപ്റ്റർ, പ്ലെയിൻ പോലത്തെ ഹെലികോപ്റ്റർ എല്ലാം ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഈ ഒരു സൈക്കിൾ എടുത്ത് നോക്കാം. നമുക്ക് സൈക്കിൾ എടുക്കാം. ഓക്കെ, സൈക്കിളിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് മോഡും കാര്യങ്ങളുണ്ട്. മീൻസ് കുറേ കളറുള്ള സാധനം ഉണ്ട്. ഞാൻ ഇപ്പം ഈ കളപ്പ് സൈക്കിൾ എടുക്കാം. ഓക്കെ, പച്ചയ്ക്കാൽ സാധനം വരും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എവിടെ സൈക്കിൾ ഉണ്ട്? കാണിച്ചു തരാം. അതോ ഗൈസ്, നമ്മളങ്ങനെ കറുപ്പ് സൈക്കിൾ എടുത്തിട്ടുണ്ട്. സൈക്കിൾ അങ്ങനെ സ്പോൺ ചെയ്ത് ഗൈസ് നമുക്ക് വണ്ടി കയറാം. സാധാരണ പോലെ തന്നെയാണ് ഇവിടെ വണ്ടി കയറണേ. വണ്ടി കയറി ഇനി അതാ സൈക്കിൾ നമ്മൾ ഓടിക്കുകയാണ്. നമ്മളെ കൈയൊന്നും പിടിക്കില്ല കേട്ടോ സൈക്കിളിൽ. നമ്മളെ അങ്ങനത്തെ സ്റ്റണ്ടാണ്, ഫുൾ സ്റ്റണ്ട്. ഈ സൈക്കിൾ ആണെങ്കിൽ ഭയങ്കര സ്പീഡാണ്, ബൈക്കിനെ കണ്ടി സ്പീഡിലാണ് ഈ സൈക്കിൾ പോകുന്നത്. അതുപോലെ തന്നെ തുള്ളൊന്നും വേണ്ട, നമുക്ക് ഇനി മുതൽ ഇതിൻ്റെ മേലെ കുട്ടിയെല്ലാം മഷി പിടിച്ചോ. സൂപ്പർ സംഭവമാണ്. ഞാൻ ഇതിൻ്റെ ഒരു വേറെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണിപ്പോൾ നമ്മളെന്ന് പറയുന്നത്. കണ്ട കിട്ടില്ല സൈക്കിളാണ്, സൂപ്പർ സൈക്കിളാണ് നമ്മളിരിക്കുന്നത്. എൻ്റെ മോനെ ക്രിസ്മസ് അപ്പം എൻ്റെ കുപ്പായിൽ ഇട്ടിട്ട് കിട്ടില്ല ഒരു സൈക്കിൾ. സൈക്കിൾ കാണാനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തേർഡ് പേഴ്സൺ ഇട്ടിട്ട് നമുക്ക് സൈക്കിൾ ഓടിക്കാം. ചങ്ങണ്ട, സൈക്കിൾ ചവിട്ടുമില്ല, കൈകൊണ്ട് പിടിക്കില്ല, സൂപ്പറാണ്. നിങ്ങളിപ്പോൾ സൈക്കിൾ കണ്ടി, നമുക്ക് ജസ്റ്റ് ബൈക്കൊന്നും ഓടിക്കണം. ബൈക്കിൽ അതേപോലെ തന്നെയായിരിക്കും. നമുക്കിപ്പോൾ കാർ ഇറക്കാം. കാറല്ല, ജീപ്പാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. സൂപ്പർ ഒരു ജീപ്പാണ്. 3, 2, 1. അങ്ങനെ നമ്മൾ ജീപ്പ് വന്നിട്ടാണ്. മഞ്ഞ കളറിലെ ജീപ്പ്, ഇതിൽ രണ്ടാക്ക് പോകാൻ കഴിയും. ഓക്കെ, നമ്മൾ കയറി ചെയ്തിട്ടുണ്ട്. ഓടാ വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. മോലി നല്ല സൂപ്പർ മോഡ്, ആരാ കണ്ടുപിടിക്കുന്ന അറിയില്ല. എന്തായാലും നമ്മളിതാ ബീച്ചിലോട്ട് എല്ലാം വണ്ടി ഓടിക്കുന്ന പോലെ വെള്ളത്തിനടുത്തോട്ട് പോയനെ. ഇങ്ങനെ പേടിക്കല്ലടാ, എന്റെ മോനെ ഭയങ്കര സ്പീഡ് കേട്ടാ. കിട്ടിലെ സ്പീഡിലാണ് സാധനം പോകുന്നത്. ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സുഖമായിട്ട് അങ്ങോട്ടും കൊണ്ടുപോകും. പക്ഷേ ഇതിന്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ പോരാ, മരത്തിന്റെ ഉള്ള കൂട്ടിയെല്ലാം പോയിട്ട് എന്നെ ഏടയിൽ എത്തിച്ചടാ. ഇതിന്റെ കൺട്രോൾ തീരെ പോരെ. ഉമ്മ വെള്ളം 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 നമ്മൾ കലർച്ചയാണ്. അങ്ങനെ നമ്മളെ മഞ്ഞ ജീപ്പതാ പോയെടുത്ത് തന്നെ തിരിച്ചെത്തിരിക്കുകയാണ്. ഇത് സംഭവം ഓടിക്കാനും നല്ല അടിപൊളിയാണ്, നല്ല സ്പീഡും കാര്യങ്ങളുണ്ട്. മേലെ നിങ്ങൾക്ക് ഫ്യൂല് കാണാം കേട്ടോ, എണ്ണ തീർന്ന വണ്ടി ഒന്നും. പക്ഷേ നമുക്ക് പിന്നെയും പിന്നെയും സ്പോണേന്ന് എടുക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരാളെയും കൂടെ കയറ്റുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഗേൾഫ്രണ്ട് എല്ലാം ഉണ്ടെങ്കിൽ ബാക്കിൽ എടുത്തിട്ട് ഫ്രൂ ആവശ്യം. നമ്മളെ ക്രിസ്മസ് അപ്പൂപ്പിന് പക്ഷേ ഗേൾഫ്രണ്ട് ഒന്നും ഇല്ല, അതുകൊണ്ട് സെറ്റാണ് ഗൈസ്, ഫുൾ സെറ്റാണ്. ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്, കാരണം ഇത് ഭയങ്കര സ്പീഡും ആക്സിലറേഷൻ ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് കൺട്രോളിങ് കുറച്ച് കുറവാണ്. കണ്ട സ്ഥലം പോലും ലോഡാവുന്നില്ല എൻ്റെ എല്ലാം കമ്പ്യൂട്ടറിൽ. ഇനിയാണ് നമ്മൾ ഏറ്റവും വലിയ സാധനം സ്പോൺ ചെയ്യാൻ പോകുന്നത്, നമ്മളെ ഹെലികോപ്റ്റർ ഗൈസ്. നമുക്ക് ഹെലികോപ്റ്റർ സ്പോൺ ചെയ്യാം. ബാക്കി UFO കാര്യമുള്ള സസ്പെൻസ് ആണ്. ഇത് ലാസ്റ്റ് കിട്ടിലെ സംഭവമാണ്, നിങ്ങൾ എന്തായാലും ലാസ്റ്റ് കാണണം. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോവാണ്. കാടും മലയൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയിട്ട് ഇതാ ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ ഹെലികോപ്റ്റർ നമ്മൾ സ്പോൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സപ്പോ നമ്മളെ ഹെലികോപ്റ്റർ ഇവിടെ ഇപ്പൊ സ്പോൺ ആവും. സ്പോൺ ആവടെ. ആ അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഹെലികോപ്റ്റർ സ്പോൺ ചെയ്യുന്ന കാണണ്ട. വീഡിയോ ഇടയ്ക്ക് ഞാൻ ഹെലികോപ്റ്ററിനെ പറപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ കുറച്ച് നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നോ, എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ 3 സാധനങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറേ സംഭവങ്ങൾ ഈ ഒരു വീഡിയോയിൽ വരാനുണ്ട്. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഇനി ഞാൻ ആദ്യം മാത്രം ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഇനി എറണോട്ട് വിളിക്കാം, എന്നിട്ട് ഷങ്ങായിനെ മൊയന്താക്കാം. മൊയന്താവാനൊന്നുമില്ല, ഓൻ അല്ലെങ്കിൽ തന്നെ മൊയന്താണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പറ്റിച്ച് കളയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓനെ വിളിച്ച് ഡിസ്കോർഡ് കയറ്റാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഓനോട് പറയും, നമ്മളൊരു ചലഞ്ച് പോലെ നടത്താൻ പോവാണ്. ആർക്കാണ് ഏറ്റവും കിട്ടുന്ന ഒരു കാർ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് അന്നേരം അവൻ അവിടെ നിന്ന് കാറ് മറ്റേ പെട്ടിയും സാധനമെല്ലാം വെച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഒരു കിട്ടിലും കാറ് സ്പോൺ ചെയ്യും. എന്നിട്ട് ടൈം കഴിയുമ്പോൾ നമ്മൾ അവൻ്റെ അത് പോയി നോക്കും, എന്നിട്ട് നമ്മളെയും കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഓനെ പറ്റിക്കാം. എന്നിട്ട് കാർ ഓടിച്ച് നമ്മളെ സ്റ്റാർ ആവാം. അപ്പോൾ എറണോൾഡ് വന്നിട്ടുണ്ട്. ഇനി എറണോൾഡ് വിളിക്കാം. എറണോൾഡ് വാവാ, ടെലിപ്പോർട്ടടി, ടെലിപ്പോർട്ടടി. എറണോൾഡ് എത്തിയിട്ടുണ്ട്. അടാ എറണോൾഡ്, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരു ചലഞ്ച് തരും. അതായത് നമ്മൾ രണ്ടാളൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പറയും. ഫസ്റ്റ് കിടിലം പോലെ ഉണ്ടാക്കി കഴിഞ്ഞ ആള് 1000 രൂപ സമ്മാനം. ശരിക്കും തരൂലേ? ശരിക്കും തരും. ഗൂഗിൾ പേ നമ്പർ അല്ലോ, ഇപ്പൊ തന്നെ തന്നോ, ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരും. ഇല്ലെങ്കിൽ നീ എനിക്ക് ഇങ്ങോട്ട് തരണോ? 1000 രൂപ 500 മതി. 500. ഓക്കെ, അപ്പോ കൈയോട് കൈയോടാ. ഓക്കെ ഓക്കെ, അപ്പൊ ബെറ്റെല്ലാം സെറ്റ് ആയിട്ടുണ്ട്, ചലഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാല് എന്താ വെച്ചാൽ നമ്മള് ഒരു കാർ ഉണ്ടാക്കണം. 5 മിനിറ്റ് ആണ് ടൈം എന്ന് പറയുന്നത്. കാറാ ഓടുന്നവരാണോ?
നീ കാർ ഉണ്ടാക്കാദ്യോ, എന്നിട്ട് ഓടിക്കുന്ന കാര്യം പറയാം കേട്ടാ. കാറ് നീ ഏതെങ്കിലും ഒരു മൂലക്കോറ്റ് ഉണ്ടാക്കി, ഞാനൊരു ഏതെങ്കിലും ഒരു മൂലക്കോറ്റ് ഉണ്ടാക്കാം. ആയി കഴിഞ്ഞിട്ട് എന്താ ചെയ്യാ, എവിടെ വരാ? ഈ സ്ഥലത്ത് തന്നെ വന്നോ? അതെ, ഈ സ്ഥലത്ത്, ഈ സ്ഥലത്ത്. അതെ, അപ്പൊ ടൈം സ്റ്റാർട്ട് ചെയ്താണേ. 3, 2, 1 കോ, പോയി ഉണ്ടാക്കണാ, ഓടിപ്പോയിട്ട് ഉണ്ടാക്കാൻ നോക്കണാ. നമ്മള് ഇവിടെയാണ് കാർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പൊട്ടനാണെങ്കിൽ ഒരു എന്താ പറയുക, ഓരിപ്പോ കഷ്ടപ്പെട്ട് ഓരോ പെട്ടിയെല്ലാം വെച്ചിട്ട് കാർ ഉണ്ടാക്കും. നമുക്കാണെങ്കിൽ സ്പോൺ ചെയ്താൽ മതി. അപ്പൊ ഏത് കാറാണല്ലോ സ്പോൺ ചെയ്യേണ്ടത്? ഇവിടെ ചോപ്പ് കാറാണ് ഉണ്ടാക്കുന്നത്. ചോപ്പ് കാർ കൊറേ കാറില്ല. ഇതില് ഇതുണ്ട് സ്പോട്ടി എഫ് എന്ന് പറഞ്ഞൊരു കാറുണ്ട്. സ്പോട്ടി ഫൈവ് അല്ല, സ്പോട്ടി എഫ്. പിന്നെ സെഡാന്, റേസ് കാർ. റേസ് കാർ തന്നെ ഉണ്ടാക്കിയാലോ? റേസ് കാർ ആണ്, റേസ് കാർ തന്നെ ഉണ്ടാക്കുന്നത്. സ്പോടയാ, റേസ് കാർ സ്പോടയാ ഉണ്ടാക്കുന്നത് അല്ലേ ഞാൻ പറയുന്നത്. ഓ, ഇതിൽ തന്നെ ഡിഫറെന്റ് കളർ ഉണ്ട് കേട്ടാ. ഇത് സെറ്റടാ, ഇത് ഫുള്ള് റെയിൻബോ കളറുള്ള സാധനം ഉണ്ട്. പക്ഷെ അതിന് നല്ല ഈ പർപ്പിൾ ഫെയ്ഡാണ്. നമുക്ക് ആ പർപ്പിൾ ഫെയ്ഡ് ഉണ്ടാക്കി കൊടുക്കാം. ഈ കളറിൽ എടിയാളുള്ളത് ഒരു ഓമോ എന്തിനും അറിയില്ല. Meanwhile, നമ്മളെ കാർ സ്പോൺ ആയിട്ടുണ്ട്. എന്റെ മോനെ നോക്കണ ഗ്രേഡിയന്റ് എല്ലാം അടിച്ച് ഷെയ്ഡ് ഉള്ള സാധനം. എന്റെ മോനെ ഏതാടാ ലുക്ക്, ഏതാടാ ലുക്ക്. നോക്ക് നോക്ക് ഗൈസ്, നോക്ക്. പിന്നെ ആ കാർ സ്പോൺ ചെയ്യാൻ വേണ്ടി ആക്കിയിട്ട് കുഴിയായി പോയതാ. സോറി ഗൈസ്. എന്റെ മോനെ ലെവല് സാധനടാ, ലെവല് സാധനം. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു കാറിനൊക്കെ ശരിക്കും ഞാനൊന്ന് ആയി റിപ്പ് കൊടുക്കും. ഇതൊന്നും അടക്കുന്ന കാര്യമല്ല അവൻ എന്തായാലും. അതല്ല ചലഞ്ച് എന്ന് പറയുന്നത്, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാ. എന്റെ കാർ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആടെ നമ്മളെ ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവാ. നീ ഫുൾ ടൈം വേറെ, അതെനിക്കറിയാം. ഇത് കഴിഞ്ഞാൽ വേറല്ല. ഫസ്റ്റ് എന്റെ ആണോ നിന്റെ ആണോ? എടാ സൂപ്പർ സാധനം. ഇത് കാറാണോ വീടാണോ? ഇതിൽ കാറാണെങ്കിൽ ഒരു ഏണി വെക്കണല്ലോടാ. LED ലൈറ്റ് വെച്ചൊരു ടോർച്ച് അന്തിച്ച ചിരുമാട്ടലി. ഇത് മറ്റേ മറ്റേ CPM രക്തസാക്ഷി മണ്ഡപം പോലെ രാവിലെ ഒരു 5 മിനിറ്റ് പിന്നെ കുശം വെച്ച സീറ്റ് വെക്കാം. കോടിമാരം പോലെ ഇനി ഇത് വിട്ടായി തർപ്പിക്ക്. വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്. സാധാരണ ബ്ലോക്ക് വെച്ച് ഉണ്ടാക്കിയ സാധാരണ വണ്ടി. പിന്നെ അനങ്ങുന്ന വണ്ടി ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കാം? അതിന് നമ്മള് പുറത്തു നിന്ന് എഞ്ചിൻ കൊണ്ടുവരണോ? മറ്റേ സ്പെഷ്യലി മേഡ് സാധനം കൊണ്ടുവരണോ? എണ്ണ ഇപ്പൊ പണിയുണ്ട്. ഊളക്കാറല്ല പൊളിച്ചു കളയണ, ഊളക്കാറല്ല എന്തിനാണോ ആക്രിക്കാരി കൊടുക്കുന്നതിനെ കാട്ടി നല്ല വിലക്ക് സ്വർണത്തിന്റെ കാർ. ബോബി ചമ്മണ്ണൂർ പിന്നെ എന്നെ അടുത്തല്ലോ ഈ കാർ. ആ ബോബി ചമ്മണ്ണൂറിന്റെ കക്കൂസ് വരെ സ്വർണ്ണ. അതിന് ചെലപ്പോ ചോദിക്കുമായിരിക്കും, അല്ലാണ്ട് അയാളെ കാറിന് വേണ്ടി ചോദിക്കൂലും. വയ്യാല വാടാ, ഞാൻ അവിടെ എത്തിരുന്ന് ടെലിപോർട്ട് അടിച്ചാ മതി. വന്നോ വന്നോ വന്നോ, ടെലിപോർട്ട് അടിച്ചോ, ടെലിപോർട്ട് അടിച്ചോ. നോക്കടാ നോക്കടാ, കാറ് നോക്കടാ, റേസ് കാറടാ, റേസ് കാറടാ, റേസ് കാറ്. അവളെ കാറില കണ്ട, അല്ലാണ്ട് മറ്റേ കൊടിമര, കൊടിമര അല്ല രക്തസാക്ഷി മണ്ഡപല്ല ഇത്. കാറ് എന്ന് പറഞ്ഞ കാറുണ്ടാക്കണടാ. കഴിവാണ്, കഴിവ്. അതാണ്, അതല്ല നമ്മള് സ്പെഷ്യൽ കോഡിങ് ഉപയോഗിച്ച് ചെയ്ത സംഭവമാണ്. ഇനി ഇനി വേറെ സാധനം കൂടെ ഉണ്ട്, ഇതില് കേറാ നമുക്ക്. ഇത് കണ്ടാ ഞാൻ കാറിനുള്ളിൽ എത്തി. കണ്ടാ നമ്മള് കാറെല്ലാം പോയി.
ഇല്ലല്ലോ കുയിലായാലടാ അയൽ എടുത്തടാ നമ്മള് അല്ലോ സുനാമി ഗൈസ് അല്ലോ വെള്ളത്ത് പോയി ഇനി കിട്ടൂല എനിക്ക് ഞാൻ ഇതിന്റെ ഉള്ളിൽ ആയിപ്പോടാ ഇല്ല രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു കണ്ട റേസ് കാർ ഉണ്ടാക്കിയില്ലേ കണ്ടില്ലേ അതാണ് ഇന്റെ ഇന്റെ എന്താ രക്തസാക്ഷി വേണ്ടത് അത് അപ്പൊ 500 രൂപ 500 രൂപ എടുത്തോ ബൈ 500 രൂപ ആ 500 ട്രാൻസ്ഫർ ചെയ്തോ എന്താത്തരടാ അപ്പത്തേക്ക് അറിയിപ്പോടാ അവിടെ തിരിച്ചേറെ കിട്ടില്ല സാധനം വേറെ സാധനം കാണിച്ചാലുണ്ട് കേറി സംഭവം കണ്ടോ ഇതുവരെ കാണാത്ത ഒരു സാധനമാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ പറയാം വൈറ്റ് ആണോ പെർപ്പിൾ ആണോ ബ്ലൂ ആണോ ഓറഞ്ച് ആണോ ഗോൾഡൻ ആണോ അല്ലെങ്കിൽ ഓക്കെ സ്വർണ്ണ സ്വർണ്ണ എങ്കിൽ സ്വർണ്ണം നമുക്ക് സ്പോൺ ആയിക്കോളെ പട്ടം പട്ടം എന്ന് പറഞ്ഞാൽ അപമാനിക്കലടാ നോക്കടാ പ്ലെയിനടാ പ്ലെയിനേ ഇത് ഡബിൾ സീറ്ററാ കയറിക്കോ കയറിക്കോ എവിടെ വേണേ കണ്ടോടാ വേഗം വേഗം കയറടാ കേറി ഓക്കെ എവിടെയാ വേണ്ടേ സ്ഥലം പറ ഇത് നമ്മള് ഇത് ആള് വേറെ നിനക്ക് തെറ്റിയടാ നിനക്ക് തെറ്റി പറഞ്ഞാ ലാൻഡ് ചെയ്യാൻ പോണ ലാൻഡ് ചെയ്യാൻ പിടിച്ചിരുന്നോ ലാൻഡ് ചെയ്താണ് ഓക്കെ ലാൻഡ് ചെയ്ത് ഇനി ഇറങ്ങിക്കോ നോക്കട പ്ലെയിന് ഇനി വേറെ സാധനം കൂടെ ഉണ്ട് വേണോ കാണാ എല്ലാ സാധനം നോക്കടാ സാധനം നോക്കടാ എയർലിക്ക് സാറടാ നോക്കടാ എനിക്ക് കറാൻ പറ്റുമോ ബാബാ നോക്ക് നോക്ക് കറാൻ പറ്റുമോ സ്പേസ്ഷിപ്പ് തന്നെ നമ്മളെ ഏലിയന്മാരായിട്ടെല്ലാം കോണ്ടാക്ട് ഉണ്ട് അതാണ് അതിന് അതിലെല്ലാം പ്രത്യേക ഒരു ഇത് വേണം ഏലിയൻ മാത്രമേ കറാൻ കിട്ടുന്നില്ല ഇത് പൊന്തുലേ അയ്യോ ഏലിയൻ പറ്റിച്ചാ ഏലിയൻ പറ്റിച്ചാടാ സ്പേസ് വെക്കുമ്പോ ഇത് തായോട്ടാന്ന് തോന്നേ ഇല്ലട്ടാ ഇത് പൊന്തൂല ട്ടാ ഏലിയൻ പറ്റിച്ചാടാ എന്റെ 2 മില്യൺ വെറുതെ ആടാ 2 മില്യൺ കൊടുത്ത് വാങ്ങിയത് ഇത് 916 യു എഫ് ഒന്നും വേണ്ട നമുക്ക് യു എഫ് ഒനെ കാട്ടി വലിയ സാധനം ഉണ്ട് ഇത് ഇനി അടുത്ത അടുത്ത ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് ലാസ്റ്റ് സാധനമാണ് ഇനി കണ്ടില്ല എന്ന് പറഞ്ഞത് ഇപ്പളേ കാണാൻ പറ്റുള്ളൂ ഇതെന്താ അറിയില്ല നീ ടയറില്ല ഇത് എയറിലാണ് പക്ഷെ ഇത് പറക്കാത്ത എന്താണെന്നറിയില്ലാട്ടാ ഇത് എയർ സാധനമാണ് പക്ഷെ ഇത് പറക്കുന്നില്ല അതാണ് മൾട്ടിപർപ്പസ് സാധനമാണ് ഇത് സ്പീഡ് പോവും എയറിലിട്ട പക്ഷെ ആകാശത്തേക്ക് പോവില്ല തീക്കാറ്റിന്റെ സാധനം തന്നെയാണ് ഇത് ഈ കുണ്ടിൽ എന്റെ യുഎഫ്ഒ പോയി എന്റെ ഇതും പോയി എത്ര മില്യണാണ് ഇങ്ങനെ ഈ കുണ്ടിൽ നഷ്ടപ്പെടുന്നേ ഇത് ഞാൻ നിങ്ങൾ ഇന്നെ പോലുള്ള ഉച്ചാളികൾക്ക് വേണ്ടി ഇടുന്ന ദരിദ്രവാസികൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഡിഗ് ചെയ്തെടുത്താ മതി എനിക്ക് വേണ രണ്ട് കാർ വേണം രണ്ട് കാറിലും തരാടാ ഞാൻ പണ്ടേ മറ്റേ ദാനശീലനായോണ്ട് എനിക്ക് തരാം എന്താ വേണ്ട എന്താ വേണ്ട കാർ വേണോ ബൈക്ക് വേണോ സൈക്കിൾ വേണോ ഹെലികോപ്റ്റർ വേണോ എന്താ വേണ്ടത് ഹെലികോപ്റ്റർ അയ്യാ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ എനിക്ക് ഗോൾഡ് കളർ ഹെലികോപ്റ്റർ തന്നെ തരാം മാറിക്ക മാറിക്ക ചെറിയ മക്കളൊന്നും നീന്റെ അടുത്ത് കാണില്ല വർഷം കൊണ്ടു ഹെലികോപ്റ്റർ എങ്കിൽ ഹെലികോപ്റ്റർ അഡ്ജസ്റ്റ് ചെയ്തോ നമ്മളെ ഈ ഒരു മോഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ പീസ് ഔട്ട് ഇതെങ്ങനെ തയ്യാറാക്കാം തയ്യാറാക്കണോ